നടൻ സിദ്ദിഖ് കൊച്ചിയിലെ ഹോട്ടലിലാണോ ഒളിവിൽ കഴിയുന്നത്? അതാണ് അറിയേണ്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. പരാതി ഗൗരവതരമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. സിദ്ദിഖിന്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട്. സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. സർക്കാരിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണോ? കൊച്ചിയിൽ തന്നെ ഉണ്ടായെന്നുള്ളത് ഉറപ്പിക്കുന്നു. അതോടൊപ്പം ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിശബ്ദത പുലർത്തിയ സർക്കാരിനെ കുറിച്ചും വ്യക്തമാകുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നമുക്കൊപ്പം സൈഫുന്നീസ അലിയാർ ഉണ്ട്. സൈഫുന്നീസ അലിയാർ, രണ്ട് വീടുകളിൽ നിന്നും ഹോട്ടലിലേക്ക് ഇന്നലെ രാത്രിയോടെ സിദ്ദിഖ് മാറി എന്നുള്ള വിവരമാണോ SIT കിട്ടുന്നത്? തീർച്ചയായും സുജയ, ഇന്നലെ പകലെല്ലാം സിദ്ദിഖ് വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മിനിഞ്ഞാന്ന് കവിയൂർപ്പന്നമ്മയുടെ പൊതുദർശനം നടന്ന ദിവസം വരെ നമ്മൾ സിദ്ദിഖിനെ പൊതുവേദിയിൽ കണ്ടതാണ്. ഇന്നലെ മറ്റു പരിപാടികളിലൊന്നും സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് സിദ്ദിഖ് ഇവിടെ നിന്ന് മാറിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് സിദ്ദിഖ് മാറിയത്. നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ പടമ്പുകളിലെ വീട്ടിൽ താമസിക്കുന്നത് പ്രധാനമായും മക്കളായിരുന്നു. അതിൽ മൂത്ത മകൻ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. രണ്ടാമത്തെ മകനും ഭാര്യയും കുട്ടിയും ആണ് ഇവിടെ താമസിക്കുന്നത്. ഭാര്യയും മകളും ആലുവയിലെ വീട്ടിലുമാണ് താമസിച്ചിരുന്നത്. ഇവിടെ രണ്ടിടത്തുമായി മാറിയാണ് സിദ്ദിഖ് താമസിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ വരെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. രണ്ടിടത്തും പലപ്പോഴായി ദിവസങ്ങളായി താമസിക്കാറുമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വരെ ഈ വീട്ടിലാണ് സിദ്ദിഖ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് സിദ്ദിഖ് ഒളിവിൽ പോയത്. നിലവിൽ